السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لي ولوالدي ولمشايخي ولأساتذتي ولمصنفي هذه الكتب ولكافة الأئمة وتابعيهم وتابعي التابعين لهم بإحسان إلى يوم الدين وانفعنا بعلومهم وارحمنا وارحمهم وارض عنا وعنهم يا أرحم الراحمين കഴിഞ്ഞ സബക്ക് ക്ലാസ് ബദൂൽ വഹീനെ സംബന്ധിച്ചാണ്. അപ്പോൾ മൂന്ന് ഭാഗമായിട്ട് നമ്മളെ ഹദീസ് അതിൽ വന്ന ഹദീസ് പൂർത്തീകരിച്ചു. അവിടെ ബാബുൻ കൈഫക്കാന ബദൂൽ വഹി എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കിതാബുൽ ഈമാനാണ്. അവിടെ ബാബ് പറഞ്ഞില്ല, കിതാബ് എന്നിട്ടിട്ടാണ് പറഞ്ഞത്. അതായത് കിതാബുൽ ഈമാനിൻ്റെ മുമ്പ് പറഞ്ഞ കൈഫക്കാന ബദുൽ വഹി എന്നുള്ളത് ഒരു മുഖദ്ദിമ പോലെയാണ്, വിഷയത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരുന്നത് പോലെ. അതുകൊണ്ട് അവിടെ ബാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിതാബ് എന്നും പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ കിതാബ്, ഈ ബാബുൽ വഹി എന്നുള്ള വിഷയത്തിൻ്റെ ചർച്ചയിൽ വന്ന് അതിനെപ്പറ്റിയുള്ളത് അവസാനമായ ഹദീസ് ഹിർക്കൽ രാജാവും ഹിർക്കൽ ചക്രവർത്താടും അബൂ സുഫിയാനും തമ്മിൽ ഉള്ള വിഷയങ്ങളാണ് കൂടുതലും അതിൽ അവതരിപ്പിച്ചത്. അതിൽ അബൂ സുഫിയാനോട് ഹിർക്കൽ രാജാവ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ കഴിഞ്ഞ ശേഷം ഹിർക്കൽ പറഞ്ഞു, ഇന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാനുള്ള കാരണം നബിയാണെന്ന് പറയുന്ന ആളുകളെ ചില ലക്ഷണങ്ങളും എല്ലാം ഉണ്ട്, നമ്മൾ തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ ഒത്ത ആളാണോ ഇയാൾ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞത് എന്നവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ സുഫിയാന്റെ ഭാഗത്തുള്ള ചോദ്യത്തിലെല്ലാം അയാൾ പറഞ്ഞ അയാളുടെ ഭാഗത്തിനോട് അയാളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലൊക്കെ ഹിർക്കൽ രാജാവ് മനസ്സിലാക്കിയതായിരിക്കുന്ന, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന നബിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയ വിശേഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോഴാണ് അയാൾ മൗപ്പരയിലേക്ക് അയച്ചതായിരിക്കുന്ന കിതാബ്, ആ പിന്നെ നബി അയച്ചതായിരിക്കുന്ന കിതാബ് കൊണ്ടുവരാമെന്ന് വായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് വായിച്ചു. വായിച്ചൊക്കെ മനസ്സിലാക്കി ചെയ്ത സംഭവമാണ് നമ്മൾ വിവരിച്ചത്. അപ്പോ ഹിർക്കൽ എന്നാള് മറ്റുള്ള രാജാക്കന്മാരൊക്കെ മെയിനായിട്ടും വലിയ പണ്ഡിതനുമാണ്. ഏത് വിഭാഗത്തിലെ രാജാക്കന്മാരും മൂപ്പരോട് കാര്യങ്ങളൊക്കെ മുഷാവറത്ത് ചെയ്തിട്ടൊക്കെയാണ്, ആലോചിച്ചിട്ടൊക്കെയാണ് മുന്നോട്ട് പോവുക. ഇയാൾ പണ്ഡിതനും കൂടിയാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയാൾ വിളിച്ചു കൂട്ടി, ആളുകൾക്ക് ഒഴിച്ചു കൂട്ടി വിഷയം അവതരിപ്പിച്ചു, അവരോടൊക്കെ പറഞ്ഞു. പിന്നെ ഇദ്ദേഹം നമ്മൾ മനസ്സിലാക്കി വെച്ച ഭാവിയിൽ വരാൻ പോകുന്ന പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട കാര്യം സദസ്സിൽ പറഞ്ഞപ്പോൾ സദസ്സൊക്കെ അടങ്ങി മറഞ്ഞു. ഇളകി മറിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായ ജനങ്ങൾക്ക് എന്താവില്ല, അതിനൊക്കെ അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കും. മൂപ്പർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദീനി നിങ്ങൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ നടത്തിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ അവിടെ അമർത്തി. ഇതാണല്ലേ പറഞ്ഞു വെച്ച അവസാനമായി ഹിർക്കൽ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിനേക്ക് അധികാരത്തിൻ്റെ അകത്ത് ആഗ്രഹിച്ചു, നേതൃത്വത്തിൻ്റെ അകത്ത് ആഗ്രഹിച്ചു. അങ്ങനെ നേതൃത്വം തിരഞ്ഞെടുത്തു ഇസ്ലാമിനേക്കാളും. ഈ ഒരു അവസ്ഥയാണ് അയാൾ അവസാന ഘട്ടത്തിൽ ഉണ്ടായത്. ഏതായാലും മുൻകാലത്തതായ കിതാബുകളിൽ പറഞ്ഞ ആളാണെന്ന്
നസാറാക്കളുടെ പണ്ഡിതന്മാരുടെ റയീസായ ആള് സദസ്സിൽ അതായത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൈനബിൻ്റെ വഹി നബി വന്നതായിരിക്കും തങ്ങൾ നബിനെ പറ്റി മനസ്സിലാക്കി വെക്കുണ്ടായി. അപ്പോൾ ഇത് പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, മുൻകാലത്തുള്ള കിതാബുകളിൽ പറഞ്ഞതും അതിൻ്റെ അറിവുള്ള ആൾക്കാരും യഥാർത്ഥത്തിൻ്റെ ആൾക്കാരൊക്കെ അത് മനസ്സിലാക്കി അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നും കൂടി നമുക്ക് ബാബുൻ കൈഫക്കാന വഹി എന്ന് പറയുന്ന ബാബുൻ്റെ അകത്ത് ഇരുക്കൽ രാജാവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കിതാബുൽ ഈമാനീന, ഈമാന്റെ കിതാബ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ബാബു പറയാനുള്ള മുഖദ്യം പോലെയാണ് ഇനിയിപ്പോണ് വിഷയത്തേക്ക് തുടങ്ങുന്നത്. ഇവിടെ കിതാബ് എന്ന് ഉപയോഗിച്ചത് മറ്റൊരിടത്ത് ബാബു എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ആ മുഖദ്യമ പോലെയായതുകൊണ്ട് ബാബു പറഞ്ഞു, പിന്നെ കിതാബ് എന്നാണ് വിഷയത്തിൻ്റെ പിന്നെ തുടക്കത്തിലേക്ക് കടക്കുകയാണ്, അതുകൊണ്ട് കിതാബ് എന്നും പറഞ്ഞു. ഇവിടെ കിതാബുൽ ഈമാനി എന്ന് പറഞ്ഞുകൊടുത്ത് ഹാദാ കിതാബുൽ ഈമാനി, ഇതാകുന്നത് ഈമാനെ സംബന്ധിച്ച് പറഞ്ഞ കിതാബാണെന്ന് പറയുമ്പോൾ കിതാബു ഹാദാ എന്നുള്ള മഹദൂഫാമുത്താൻ്റെ ഖബർ കിതാബു കിതാബുൽ ഈമാനി മഹദൂഫാമുത്താൻ്റെ ഖബറാണ്. അപ്പം കിതാബുൽ ഈമാനി എന്ന് വായിക്കണം. ഇനി കിതാബുൽ ഈമാനി എന്ന് വായിക്കാം അവിടെ നസ്ബ് കൊണ്ട് ഖുദുഹു, ഖുദു കിതാബുൽ ഈമാൻ, അങ്ങനെ വായിക്കാം. കിതാബുൽ ഈമാനിനെ പിടിക്കണം, അങ്ങനെ കിതാബുൽ ഈമാനി അങ്ങനെ വായിക്കാം. കിതാബുൽ ഈമാനി എന്ന് വായിക്കാം, കിതാബുൽ ഈമാനി വായിക്കാം. അതിനൊക്കെ തെർക്കീവ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഈറാബ് മാറിക്കൊണ്ടിരിക്കും. ഈമാനിനെ സംബന്ധിച്ചുള്ള കിതാബ്. അപ്പം നമ്മൾ ഈ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഇനി ഈമാൻ കഴിഞ്ഞാൽ വേറെയും ഓരോ വിഷയങ്ങളൊക്കെ വന്ന് ഈമാൻ കൊണ്ടുള്ള കിതാബിനെ ഇയാൾ എന്തുകൊണ്ട് തുടക്കത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് കാരണം മറ്റുള്ള എല്ലാ കാര്യത്തിനും ഈമാൻ വേണം. നിസ്കരിക്കുന്ന ഒരാൾക്ക് മൂമിനായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്ന ആൾ മൂമിനായിരിക്കണം, നോമ്പ് നോക്കുന്ന ആൾ മൂമിനായിരിക്കണം, ഹജ്ജ് ചെയ്യുന്ന ആൾ മൂമിനായിരിക്കണം എന്ന് വേണ്ട അത്യാധി ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് ഈമാൻ ഇല്ലാതെ ആ കാര്യം കൊണ്ടൊന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ തുടക്കം ഈമാൻ കൊണ്ടായി, അതാണ് കിതാബുൽ ഈമാനി. ഈമാനെ സംബന്ധിച്ചുള്ള കിതാബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലിനെ സംബന്ധിച്ചുള്ള ബാബ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിനെ എടുക്കപ്പെട്ടിരിക്കുന്നു അഞ്ചെണ്ണത്തിൻ്റെ മേലെ. അതിൻ്റെ പ്രധാനപ്പെട്ടത് അഞ്ച് റുക്കുനുകളാണ്. ആ റുക്കിൻ്റെ മേലാണ് ഇസ്ലാമിന് എടുക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഈമാന്റെ ബാബിൽ ഇസ്ലാമിൻ്റെ റുക്കിനുകൾ അഞ്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരിയുടെ പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്ലാം ഈമാനും ഇസ്ലാമും ഒന്നാണോ, ഒന്നാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പിന്നെ ബുനിയൽ ഇസ്ലാം ഒരാ ഖംസിൻ എന്നതിനെ ഇവിടെ ഈമാന്റെ ബാബിൽ കൊണ്ടുവന്നത്. അങ്ങനുണ്ട് വഹുവ കൗലുൻ, ഈമാന് കൗലി, ഫീലും ഫീലുമാണ്, വയസീത് ഏറുന്നതാണ്, വേങ്കുസു ചുരുങ്ങും ചെയ്യും. അതാണ് പറഞ്ഞത് കൗലും ഓ ഫീലും. ഈമാനായിട്ട് വരും, ഈമാൻ ഏറും ചെയ്യും കുറയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈമാൻ ഏറും കുറയും ചെയ്യുന്നതായ ഒന്നാണ്. അത് വർദ്ധിക്കും ചെയ്യും, അത് കുറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. ഈമാൻ നിൽക്കുന്നത് എവിടെയാണ്? കൽബിലാ. ഈമാൻ നിൽക്കുന്നത് കൽബിലാണ്. കൽബിൽ നിൽക്കുന്ന ഈമാനാകുന്ന ചെടി അത് വർദ്ധിക്കാന്നാണ്. ചെടി ഇങ്ങനെ വലുതായി 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 ഇങ്ങനെ പോകുന്നെ വെച്ച ചെടി, അപ്പം അതിങ്ങനെ വർദ്ധിക്കും. അതിനെന്ത് വേണം? അമലുകൾ. വിശ്വാസത്തിൻ്റെ പുറമെ മറ്റ് അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ വർദ്ധിച്ച് 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 വരും. അതുകൊണ്ടാണ് അമലുകളും ഈ ഈമാനും ഒന്ന് തന്നെയാണെന്ന് പറയാൻ താല്പര്യം. സാധനം വലിയ ചെടിയായാലും ചെറിയ ചെടിയായാലും ചെടി അത് ചെടി എന്നല്ലേ അതിനെ പറ്റി പറയാ. ഒരു മരമാണ്ട് വലുതായി, വലുതാത്തിന് മരമുണ്ട്, മരുതായൊരു മരമുണ്ട്, രണ്ടും മരം തന്നെയല്ലേ. മറ്റ് വലുതായ മരമാണ്, അത് ജിയാദത്തുണ്ട് വർദ്ധിച്ചു, മറ്റത് വലുതായിട്ടില്ല കുറഞ്ഞു.
അതാണ് ഈമാന് ഏറും ചെയ്യും കുറയും ചെയ്താണ്. അതൊരു ചെടി പോലെ, ഒരു ചെടി കൽബിൻ്റെ അകത്താണ് നട്ട എന്ന് വിചാരിക്കുക. ആ ചെടി ഇങ്ങനെ വലുതായി വലുതായി വരലതുകൊണ്ടാണ്, സൽപ്രവർത്തനങ്ങളെ കൊണ്ടാണ്, സാലിയ അമലുകളെ കൊണ്ടാണ്. സാലിയ അമലുകളെ കൊണ്ട് പ്രവാകുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വലുതായിട്ട് മാറും. അപ്പോൾ ഈമാൻ എന്തായി? സിയാദത്ത് വർദ്ധിച്ചു, ഈമാൻ കൂടുതലുണ്ടായി. കണ്ട ആ മരം ഭയങ്കര മരമാണ്, എത്ര വലുതായാലും മരം മരം തന്നെയല്ലേ. ആ പിരാഗ് വലിയ പിരാഗാണ്, വലിയ പിരാഗെന്ന് പറഞ്ഞാൽ എന്താ, വലിയ പിരാഗ് എന്ന് പറഞ്ഞാൽ പിരാഗ് തന്നെയല്ലേ. ആ പിരാഗ് ചെറിയ പിരാഗ് രണ്ടായാലും പിരാഗ് തന്നെയല്ലേ. പക്ഷേ ചെറിയ പിരാഗിനേക്കാളും വലിയ പിരാഗിനക്ക് സിയാദത്തുണ്ട്, കൂടുതലുണ്ട്. അതാണ് ഈമാൻ ഏറുക കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഏറലെങ്ങനെ സൽപ്രവർത്തനം ഉണ്ട് വരും, കുറയലെങ്ങനെ സൽപ്രവർത്തനം ചെയ്യാതിരിക്കണം. മാസിയത്ത് വന്നാൽ കുറഞ്ഞു പോകും. ഒരാൾ മോമിനാ മനുഷ്യൻ തെറ്റ് ചെയ്തു കൊണ്ടിട്ട് കാഫറാന്ന് നമ്മൾ പറഞ്ഞുകൂടാ. നിസ്കാരം ഒഴിച്ചവൻ കാഫറല്ല, നിസ്കാരം ഒഴിക്കൽ ഹലാലാണെന്ന് കരുതിയവനാണ് കാഫറാകുന്നത്. പക്ഷെ എന്താ ഓൻ്റെ ഈമാൻ കുറഞ്ഞ്, ഈമാൻ കുറഞ്ഞ് മാസിയത്ത് ചെയ്തു അവൻ്റെ ഈമാൻ കുറഞ്ഞു. അപ്പം മാസിയത്ത് കൊണ്ട് ഈമാൻ കുറയുന്നു, സൽപ്രവർത്തനോട് ഈമാൻ വർദ്ധിക്കുന്നു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഈമാൻ കയറുക കുറയുക എന്ന് പറഞ്ഞു, ഈമാൻ്റെ വർദ്ധനവിനനുസരിച്ച് അയാൾ സ്ഥാനങ്ങളും വർദ്ധിക്കും, അങ്ങനെയല്ലോ. പക്ഷെ കാരണം ഈമാൻ എന്ന് പറയുന്നത് ആ ചെടി നട്ടു വളർത്തുന്നതായ സ്ഥലം കൽബാണ്. ആ കൽബ് അത് വളരാനുള്ള വളക്കൂറ് തന്നെ സൽപ്രവർത്തനമാണ്. സൽപ്രവർത്തനമാകുന്ന വളക്കൂറിലെ വലുതായാലും ഇങ്ങനെ പദ്ധരിക്കും. നേരെ മറിച്ച് വളമിട്ട് കൊടുത്താത്ത ചെടിയാണെങ്കിൽ അത് മുരടിച്ചു പോകും. അതുകൊണ്ട് തന്നെ നല്ല ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നാൽ അവൻ്റെ ഹൃദയമാകുന്ന കണ്ണുകൊണ്ട്, സാധാരണ കണ്ണുകൊണ്ട് കാണാത്തതൊക്കെ കാണാൻ കഴിയും. അതാണ് ഒരു കവി പറഞ്ഞത്, കുലൂബുല്ലാരി ഈമാൻ വർദ്ധിച്ചതിൻ്റെ ഒരു വിഷയമാണ് ഉപരാടാ കുലൂബുല്ലാരിഫീന ലഹാനു. ആരിഫീങ്ങൾക്ക്, ഈമാൻ വർദ്ധിച്ച ആളുകൾക്ക് ആന്തരികമായ കണ്ണുണ്ട്. സാധാരണ ആൾക്കാരെ കണ്ണുകൊണ്ട് കാണാത്തത് ആ കൽബിയായ കണ്ണുകൊണ്ട് അവൻ കാണും. വാജിനിയത്തും അവർക്ക് ജറകുകളുമുണ്ട്, തൂവലില്ലാതെ പറക്കും. ഇലാ മലക്കൂത്തി റബ്ബില്ലാലമീന, റബ്ബുല്ലാലമീൻ്റെ ആധിപത്യ സ്ഥാനത്തിലേക്ക് അവർ എത്താൻ കഴിയും. അതങ്ങനെ പന്തരിച്ച് പന്തരിച്ച് പോയാൽ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഹാസിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ പന്തരിച്ച് പോകും. ആ പന്തരിച്ച് പോയാൽ കൽബ് പ്രകാശിച്ച് കഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ കൂടി അവൻ ഈമാൻ ഏറ്റവും കാമിലായ വർദ്ധനം. അതാണ് മാന്മാരായ സൂഫിയാക്കളൊക്കെ പറഞ്ഞത്. എന്താ ഈമാൻ ഏറ്റവും ചുരുങ്ങണ്ട, പിന്നെ പറയുന്ന ഏത് എഴുതാ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫിത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധിച്ച കാര്യം മാറിക്കുക എന്നാ. ഹറാമ് അല്ല, ഉജൂബ് എടുക്കുക, ഹറാമിനൊത്തിട്ട് മാറിക്കുക. അത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചെടി അവിടെ നിൽക്കാൻ അത് വേണം. ഈമാനാകുന്ന ചെടി അവിടെ ശരിക്കും നിൽക്കണമെങ്കിൽ എന്ത് വേണം, നിൽക്കാനുള്ള ചെറിയൊരു വളക്കൂടെ അതിനായി വേണം. അതെന്ത് വേണം, ഹറാമിന് ഒഴിവാക്കുക. പിന്നെന്ത് വേണം, ഊജ് നിർബന്ധമായൊക്കെ എടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്തായി, ശരിക്കും ആ ചെടി അവിടെ അങ്ങനെ വലിയ തെറ്റില്ലാതെ അവിടെ അങ്ങനെ നിൽക്കും. പിന്നെ അതിങ്ങനെ വളരെ എങ്ങനെ സൂക്ഷ്മതയായ കാര്യങ്ങൾ, അതായത് കറാത്തോറും ചെയ്യാതിരിക്കുക, നിർബന്ധത്തിന് പുറ സുന്നത്തെടുക്കുക, അതാണ് സൂക്ഷ്മത. അങ്ങനെ സൂക്ഷ്മത എത്താറ് ഇങ്ങനെ ഇമാൻ ഇങ്ങനെ പന്തരിച്ച് പന്തരിച്ച് അങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ പ്രകാശം കൊണ്ടെന്തായി, പിന്നെ വഹക്കീക്കത്തുൻ ലഹുസൂൽ മഖ്സദ്, ഉദ്ദേശ കാര്യങ്ങളിലേക്ക് എത്തുക, അതായത് വിജയത കാര്യങ്ങളിലേക്ക് എത്തിച്ചതാണ് പറഞ്ഞത്. കുലൂബുല്ലാരിഫീനലഹാവിയൂനു തറാമലയറാഹുന്നാദിറൂന വാജിനിയത്തുൻ തത്തീറുബിഹൈരിരീഷിൻ ഇലാമലക്കൂത്തി റബ്ബിൽ ആലമീന അവിടൊക്കെ എത്തും. ഇത് ഈമാൻ്റെ സിയാദത്തിൻ്റെ ഫോറാണത്. അതാണല്ലോ ചില കാര്യങ്ങളൊക്കെ മാനായപ്പോൾ നമ്മുടെ കേരളക്കരയിൽ മലപ്പുറം ജില്ലൻ്റെ
തെക്ക് ഭാഗത്ത് അന്ത്യവിശ്രമങ്ങളെന്നൊരു മഹാനായ ഒരിയാണ് ഉമർഖാദി. ഉമർഖാദി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വക്കര് ഒരു ഖബറിസ്ഥാനിൽ ഖബറിങ്ങനെ വെക്കും, നിങ്ങളൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ഖബർ ഇതാരക്കാ ഖബർ, മൂപ്പര് കാണാൻ പോണ ആക്കുള്ള ഖബറാണ്. അപ്പോൾ അയാൾ മരിച്ചതാണ്. എങ്ങനെ മരിച്ചു? അയാൾ പാമ്പ് പിടിച്ച് മരിച്ചാന്നാണ്. ഉമർഖാദി അവിടെ നിന്നാണ് പറഞ്ഞത്, അയാളോ അയാൾ മരിച്ചിട്ടില്ല. ആർ ഇപ്പം ഇന്നത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പഴയാതി കൂട്ടുകൂട്ടുള്ള സാധനമാണ്. ഇപ്പം ഇന്നതിൻ്റെ അവിടെ ഉത്തരം നിങ്ങൾ കാണില്ലേ? ഇതൊക്കെ കൂട്ടുകൂട്ടുകൊണ്ട് ആലത്തുകൊണ്ട് അന്ന് ആലത്തുകളൊന്നുമില്ലാത്ത, ഇങ്ങനെ കാണുന്ന ആലത്തുകളൊന്നും ഇല്ലാത്ത കാലഘട്ടം. അങ്ങനെ ചെന്നിട്ട് മഹാനായ ഉമർഖാദി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മരിച്ചു കിടക്കുന്ന വീട്ടിലേക്കാണ് ചെന്ന് കയറിയത്. അപ്പോൾ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട് അവിടെ ചെന്ന് ഉമർഖാദി എന്താ ചെയ്തത്? കുറച്ച് വെള്ളെടുത്ത് കാണ്ട് സൂറത്തുൽ ഫാത്തിഹ പോലെ ഖുർആൻ ഓതിയിട്ട് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ മാതിരി കിടക്കുന്ന ആളെ തൊള്ളിയിൽ കണ്ട് പറഞ്ഞു കൊടുത്തതെന്നാണ്. അപ്പോൾ അയാൾ കണ്ണീം ചൊക്കായി. കണ്ട് ഈ സർപ്പം വിഷം കയറിയാൽ അങ്ങനെ മരിച്ച ആൾ കിടക്കുന്നവർ കിടക്കുന്നതാണ്, അതിൻ്റെ സ്വഭാവമാണ് പോലും. കണ്ടക്കളെ, അത് മൂപ്പര് ഇത്രയേ ദൂരത്ത് നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയത്? ഇത് ആന്തരികമായ കണ്ണുകൊണ്ട് മനസ്സിലാക്കൽ കഴിയും. നമ്മൾ ബാഹ്യമായ കണ്ണുകൊണ്ടിട്ട് പരിധിയുണ്ട് കാണാൻ, ആന്തരികമാണ് കാഴ്ചയ്ക്ക് പരിധിയില്ല. എത്ര ദൂരത്തും കാണാനുമുണ്ട്. അതാണ് സത്യത്തിൽ യഥാർത്ഥമാകുന്ന ഫൗർ. അവിടം കൊണ്ടാണ് ഫൗർ. അവർക്ക് ഇതിനെ മറ്റു ഉപകരണത്തിനൊന്നും ആവശ്യമില്ലാതെ അവർ തന്നെ സ്വയമായി മാറും. എല്ലാത്തിനും കഴിവുള്ളവരാക്കി അല്ലാത്ത മാറ്റി തീർക്കും അവരെ. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഈമാനാകുന്നത് ഒഹുവ കൗലും ഫീലും യസീദും കുസു. കൗലും ഫീലും ഒക്കെ ഈമാനാണ്, അത് ഏറുന്നതാണ് കുറയുന്നതാണ്. ഏറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തെടുത്ത് തരീക്കത്തെടുത്ത് ഹക്കീക്കത്തെടുത്ത് അങ്ങനെ ഏറും. കുറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊക്കെ ഒഴിവാക്കി, അതുമാത്രമല്ല തെറ്റായ കാര്യങ്ങൾ ചെയ്തു, തെറ്റായ കാര്യങ്ങൾ ഈമാൻ കുറവും വരും. അതാണ്. അപ്പോൾ ഈമാൻ എന്നുള്ളത് വലിയ ഒരു വിഷയമാണ്, വലിയൊരു സാധനമാണ്. ആ സാധനം ഇവിടെ ഉണ്ടെങ്കിലേ മറ്റുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളൂ. സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ അത് ഉടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈമാൻ വേണം. ഇങ്ങനെയാണ് സിയാത്താനൊക്കെ സാധനം ഈമാൻ. അതുകൊണ്ടാണ് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈമാൻ എന്ന വിഷയം കൊണ്ടിട്ട് നമ്മൾ തുടങ്ങാനുള്ള കാരണം. ഒന്ന്, ഇവിടെ ഈ കിതാബിന് തുടക്കത്തിൽ ആദ്യത്തത് ഈ ഈമാൻ എടുത്തുകൊണ്ട് എന്തെന്നുള്ള കാര്യം വിവരിച്ചു. പിന്നെ കിതാബ് എന്നുള്ളത് ഈ ബാബു പറയാതെ കിതാബ് എന്ന് കൊടുന്നു. കൈഫ് ബാബു കൈഫ കാന പദവിന് ബാബു പറഞ്ഞു, ഇവിടെ കിതാബ് എന്ന് പറഞ്ഞു. അവിടെ തരാം മുഖപുര പോലെയാണത്, വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് ഇങ്ങനെ വൈനെ പറ്റി പറഞ്ഞ് ഒരു മുഖപുരമായിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ കടക്കണം. വിഷയത്തിൽ കടന്നപ്പോൾ കിതാബ് ഒന്ന് ഉപയോഗിച്ചു. താമൈന അതിലേക്ക് കൂടി കുറേ ബാബുകളൊക്കെ വേറെ കൊണ്ടാവും അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഒന്നായിട്ടുള്ളതാണ് കിതാബ്, വായിട്ട് വരും. മെയിൻ ഗേറ്റാണ്. പിന്നെ ഒരുപാട് ഗേറ്റുകൾ വേറെ ഉണ്ടാവും. വലിയ ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടാണ് കടന്ന, അതിൻ്റെ ഒരുപാട് ഗേറ്റുകൾ വേറെ ഉണ്ടാവും. അതാണ് ബാബ്, അങ്ങനെ പോവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈമാൻ എന്നുള്ള വിഷയം വലിയൊരു സാധനമാണ്. അത് ഏറാനുള്ള മാർഗത്തിൽ കൂടെ പോയി ഏറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. അവൻ ഏറ്റവും ഉയർന്ന ഒരാളായി മാറും. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മുന്തി നിൽക്കുന്നവരാണ് അമ്പിയ മുർസലീങ്ങളാണല്ലോ. ഓരോൻ്റെ ഈമാനും അടുക്കലിൻ്റെ ഈമാനും അമ്മക്കാർക്കില്ല നമ്മളൊക്കെ. കാരണം ഒരു മഹസിയത്ത് പോലും അവർക്കില്ല. അമ്പിയാക്കന്മാർക്കുള്ള പ്രത്യേകത മഹസിയത്ത് തെറ്റവരൊക്കെ ഒന്നും വരികയില്ല. അങ്ങനത്തെ കൂട്ടം മഹസൂമ നിങ്ങളാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഈമാൻ വലിയ വളർന്നവരാണ്. ശരി, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ നിലവിലെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് അത് കൂടുതൽ ഈമാൻ വർദ്ധിക്കുന്ന സാധ്യങ്ങളുടെ കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരെയും പെടുത്തി തരുമാവട്ടെ. ഈ നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന് പൊരുത്തത്തിലാക്കട്ടെ. ഉഖ്രവി ആരുമികൾ കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരും പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ബാക്കി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഓതാം. നമ്മളിപ്പോൾ വന്നുകൂടിയ രോഗം അള്ളാഹു ശിഫയാക്കി, നമ്മുടെ കുടുംബത്തിന് ആർക്കൊക്കെ ഉണ്ടാവുന്ന ശിഫയാക്കി തരട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗം ശിഫയാക്കട്ടെ. ദീനിന് വേണ്ടി സേവന ചെയ്യാൻ തോഫീക്ക് നമ്മൾക്ക് അള്ളാഹു നൽകട്ടെ. എല്ലാ ആഫത്തും സേവന കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുകൊണ്ട് ഇന്നത്തെ സഭക്ക് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ജിയൽ ജമ്മനാ ഹാദാ ജമ്മ മർഹൂമ തഫറുക്കനാ ഇംബാദി തഫറുക്കൻ മസൂമ ലാ തജിയൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയം വലാ മതൂദ വലാ മഹ്റൂമ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വാലിയ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തഖബ്ബലല്ലാഹു.